നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇച്ചൂട്ടനും അമ്മയും കൂടിയിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നു. തറവാട് വീടാണ് നമ്മളെ. അപ്പോൾ നമ്മളെല്ലാവരും പണ്ട് നിന്ന വീടാണ് ചെറുപ്പത്തിലൊക്കെ. പിന്നെയാണ് നമ്മൾ മുകളിലേക്ക് വന്നത്. അപ്പോൾ ഒരു പഴയ വീടാണ്. അപ്പോൾ അമ്മ അച്ഛൻ്റെ അനിയത്തി അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇച്ചൂട്ടനെയും കൂട്ടിയിട്ട് നമ്മളൊന്ന് താഴേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അച്ഛൻ്റെ വീടാണ്, അതായത് പണ്ടേത്തെ വീടാണ്. അപ്പോൾ ആ വീഡിയോ കാണാം, ഫുള്ളായിട്ട് കാണാം. അവിടെ നല്ല രസമാണ്, പിന്നെ ചാലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇച്ചൂട്ടൻ കണ്ട, ഇച്ചൂട്ടൻ വത്തക്കയെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇച്ചൂട്ട ഹായ് പറഞ്ഞേ. ഹായ്. അയ്യോ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ഇറക്കത്തിലാണ് വീട്. അപ്പോൾ കുറച്ച് നടക്കണം, കുന്നാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ടേക്ക് പോകേണ്ട വഴിയൊക്കെ കാണിച്ചു തരാം. ഈ കാണുന്ന സ്ഥലങ്ങൾ നമ്മളെ സ്ഥലമാണ്, വളപ്പാണ്. ഈ വീട്ടിലാണ് നമ്മളെല്ലാവരും വളർന്നത്. അച്ഛമ്മക്ക് 10 മക്കളാണ്. എല്ലാവരും ഇപ്പോൾ ഓരോരോ വീട് കെട്ടിട്ട് വേറെ വേറെ പോയി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ അച്ഛൻ്റെ അനിയത്തിയാണ്, അനിയത്തിയും മോനുമാണ്. അപ്പോൾ നമ്മൾ ഇച്ചൂട്ടനെയും കൂട്ടിയിട്ട് വന്നതാണ്. എന്താ ഒരു നല്ലൊരു നമ്മൾ കളിച്ചു വളർന്നൊരു പഴയ തറവാട് വീട് എന്ന് പറയാം. ഇവിടെ അടിപൊളിയാണ്. നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് അടിപൊളി വൈബായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാ സമയത്തും എല്ലാവരും ഓരോരോ സ്ഥലത്തായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കിട്ടാറില്ല. അപ്പോൾ അതാണ്. ഇനി ഞാൻ കാണിച്ചു തരാം.
കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അലക്കലും കുളിക്കലൊക്കെ ചെറുപ്പത്തിലൊക്കെ കുളിക്കലൊക്കെ ഇവിടെ നിന്നാണ്. മഴ വന്നാലിവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അലക്കലൊക്കെ ഉണ്ടായിരുന്നത്. കളിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് നമ്മൾ കുറേ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് കളിക്കലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നല്ല കാറ്റും തണുപ്പും ഒക്കെ കൂടി ചേർന്ന ഒരു കാലാവസ്ഥ ഉണ്ടാവാറില്ലേ? എപ്പോഴും ഇവിടെ ഒരു തണുപ്പ് പോലെയായിരിക്കും. ചൂടുള്ള സമയത്തും ഒരു തണുപ്പാണ്. കാരണം ഇവിടെ മൊത്തം എന്താ മരങ്ങളൊക്കെയാണ്. അടിപൊളിയാണ് ഇവിടുത്തെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീട് മുഴുവനായിട്ടും കാണിച്ചു തരാം. അപ്പോൾ കാണാം. ഇത് അച്ഛൻ്റെ വീടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ച്
കളിച്ച് വീടും ആ ഒരു ഹോളും എല്ലാവരും ഇരുന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചിട്ട് കളിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല കാറ്റും നല്ല തണുപ്പും കൂടിയ ഒരു സ്ഥലമാണ് നമ്മുടെ തറവാട് എന്ന് പറയുന്നത്. ആദ്യം നമ്മളൊരു ചാപ്പ ഒരു ചെറിയൊരു വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പുറത്തൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് അച്ചച്ചൻ കെട്ടിയ വീടാണിത്. അപ്പോൾ അച്ചച്ചനും അച്ചമ്മയും മക്കളും കൂടി നിന്ന വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വീടിൻ്റെ ഇളയമ്മ മുകളിലേക്ക് വീട് കെട്ടി പോലായി. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്താൽ നമുക്ക് എന്നും കാണാമല്ലോ, അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. ഏകദേശം ഒരു ജനുവരി ആ സമയത്ത് ഇളയമ്മയും മുകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. തുമ്മാൻ കുനിക്കുന്ന കല്ലാണിത്. ഈൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് അച്ഛമ്മ ചെയ്തുകൊണ്ടുണ്ടായത്. അതിങ്ങനെ അതിങ്ങനെ അടിക്കാം, അടക്കുകയും ഇത് ചാണം ഇസ്തിരിപ്പെട്ടി. ഇത് എന്ന് പറയുന്നത് മരുന്ന് അടിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ത്രാസ് പറയില്ലേ, ത്രാസിൻ്റെയാണ്. പണ്ടത്തെ ഉറിയിക്കാലോ അല്ലേ, താഴത്തെയോ അത് കാണിക്ക ഇങ്ങനെ. ആ അത് പണ്ടത്തെ സാധനങ്ങള്. ഇത് സുജാത പണ്ടത്തെ സാധനത്തിന്റെ ഇതൊക്കെ ഉപ്പൊന്ന് അച്ഛമ്മേൽ ഉപ്പൊന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ തറവാട് വീട്. അപ്പോൾ അമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണിത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി, മുകളിലേക്ക് പോയി. അപ്പോൾ തറവാടും പണ്ടത്തെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇളയമ്മ, അതായത് അച്ഛൻ്റെ അനിയത്തി കാണിച്ചു തന്നത്. ഇച്ചോട്ട് നല്ല കളിത്തിരക്കിലാണ് അവന്. ഫുള്ള് അതാ എന്തോ താഴെ കെട്ടിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബൈ ബൈ. Thank you.